friends, welcome to my little world. Special episode ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. തമ്മയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാ വന്നേക്കണേന്ന്. പേപ്പർ ക്രിസ്മസ് ട്രീ കഥയെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഗ്രീൻ കളർ പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിങ്ങനെ മടക്കി ഒരു കോണാക്കണം, അത് ഒട്ടിച്ചു കൊടുക്കണം. ഗന്ധിച്ച് ഒട്ടിക്കണം. കോൺ ഒട്ടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇതുപോലെ. കണ്ടോ, അത് മാറ്റി വെക്കാം. കട്ടിയുള്ള പേപ്പർ എടുക്കണം, റൗണ്ട് ആയിട്ട് എടുത്ത് എടുക്കണം. സൈഡിലൊക്കെ ഇതുപോലെ പശ തേച്ച് കൊടുക്കണം. പോലെ കണ്ടുള്ളി വെച്ചു കൊടുക്കണം. ക്രിസ്മസിന്റെ മുകളില് ഇലകൾ പോലെ എടുക്കാം. അതിനൊരു പേപ്പർ എടുത്ത് അത് നാലാക്കി മുറിച്ചെടുക്കണം. പോലെ മടക്കി മുറിച്ചെടുക്കണം. പോലെ ഓരോ പീസും ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇതുപോലെ ഞാൻ ഇവിടെ കൊറേ ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നും ഒരു പെൻസിൽ വെച്ച് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇനി കോണിന്റെ മുകളില് ഇതുപോലെ പശ തേച്ച് കൊടുക്കണം. മുറിച്ചു വെച്ചിരുന്ന പീസൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. മുകളിലും അതുപോലെ ചെയ്തെടുക്കണം. അതുപോലെ ഞാൻ ഇവിടെ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പേപ്പറ് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. സൈഡിൽ ഗന്ധിച്ച് ഒട്ടിക്കണം. അത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. സെന്ററിലായിട്ടാണ് നമ്മൾ പശ വെക്കേണ്ടത്. നമുക്കത് ഉണങ്ങാൻ വെക്കാം. നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കി എടുക്കാം. കൂടെ അതിൻ്റെ മുകളില് ഒരു കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഉണങ്ങിയും കിട്ടിയിട്ടുണ്ട്. ആ ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിക്കാം. ഓണം ഉണങ്ങി കഴിയുമ്പോൾ ബോൾസും സ്റ്റാറും വച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. പോലെ എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കണം.
നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എല്ലാവർക്കും ഇത് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. Thank you for watching. Bye.